മോദിയുടെ റോഡ് ഷോയും റാലികളെല്ലാം നടന്ന സ്ഥലങ്ങളിലെല്ലാം തങ്ങൾ ജയിച്ചു എന്നാണ് എസ് പി നേതാവ് ശരത് പവാർ ആക്ഷേപിച്ച് കളിയാക്കിക്കൊണ്ട് മോദിയെയും പരിവാരങ്ങളെയും എടുത്തുകൊടുത്തത്. ബി ജെ പി പാർട്ടിയിൽ നിന്നും തങ്ങളുടെ സഖ്യത്തിലേക്ക് വരുന്നവരെ ഒന്നും തിരിച്ചെടുക്കില്ല എന്നും ഉദ്ധവ് താക്കറെയും വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ അടപടലം തകർന്നടിഞ്ഞ ബി ജെ പി സഖ്യത്തെ നല്ല കണക്കിന് തന്നെ പരിഹസിക്കുകയാണ് എൻ സി പി നേതാക്കൾ. അതായത് മഹാരാഷ്ട്രയിൽ മോദി തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ റാലികളും റോഡ് ഷോയുകളുമെല്ലാം മഹാവികാസ് അഘാടി സഖ്യത്തിന് വിജയിക്കാനുള്ള പബ്ലിസിറ്റിയാണ് നൽകിയത്. മഹാവികാസ് അഘാടിയിലെ പ്രധാന നേതാക്കന്മാരായ ശരത് പവാർ, ഉദ്ധവ് താക്കറെ, പൃഥ്വിരാജ് ചവാൻ എന്നിവരുടെ ഒരുമിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ ആയിരുന്നു അദ്ദേഹം ഇത് വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി റോഡ് ഷോയും റാലിയും നടത്തിയതെല്ലാം തങ്ങൾ വിജയിച്ചു. അതിനാൽ അദ്ദേഹത്തോട് നന്ദി പറയേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും മഹാവികാസ് അഘാടിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിത്തന്നതിന് മോദിയോട് തങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നാണ് പവാർ കളിയാക്കിയത്. ബി ജെ പി സഖ്യം വിട്ട് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും തിരിച്ചെടുക്കില്ലെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ഉദ്ധവ് താക്കറെയും വ്യക്തമാക്കി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലവിലെ സഖ്യം തന്നെയാണ് പോർക്കളത്തിലിറങ്ങി മത്സരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയം ഒരു പ്രാരംഭം മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം വിജയം ഇനിയും തുടരുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം കാണിച്ചാണ് പറഞ്ഞത്. പവാറിനെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ശരത് പവാറും പിൻവലിച്ചു. പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ആഞ്ഞടിച്ച സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മഹാരാഷ്ട്ര പിടിച്ചെടുക്കാമെന്ന ബി ജെ പിയുടെ വ്യാമോഹങ്ങൾ എല്ലാം മോങ്ങലായാണ് പരിണമിച്ചത്. ഇത് ബി ജെ പിയുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വെറും 9 സീറ്റുകളിലാണ് മഹാരാഷ്ട്രയിൽ വിജയിക്കാൻ സാധിച്ചതും. 2019 തെരഞ്ഞെടുപ്പിൽ 23 സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചിരുന്നെങ്കിലും ഇത്തവണ ബി ജെ പിക്ക് അടിതെറ്റെന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തിയ ഭൂരിപക്ഷം സീറ്റിലും ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ മോദി റാലികളും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചിരുന്നെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഇതിൽ 3 മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞതും. ബാക്കിയുള്ള 15 പാർട്ടി നാണംകെട്ട തോൽവിയാണ് കാഴ്ചവെച്ചത്. മുംബൈയിൽ മാത്രം 6 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മോദി പ്രചാരണത്തിനെത്തിയത്. എന്നാൽ വിജയിച്ചത് 2 സീറ്റുകളിൽ മാത്രമാണ്.